ടൈം പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വീടല്ല, പക്ഷെ ഒരു സെലിബ്രിറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. ആരാണെന്ന് അറിയണ്ടേ? നമ്മൾ പാദസരത്തിലൂടെ, ഏഷ്യാനെറ്റ് സീരിയൽ പാദസരത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതയായ ഡോക്ടർ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ വീട് ഞാൻ ഇതിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും കണ്ട് ഇത് എന്റെ വീടാണ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീടാണ്. അത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ അതിന്റെ ഇന്റീരിയർ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ഏഷ്യാനെറ്റ് പ്ലസ്സിലെ ഞാനും എന്റെ വീടും എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ വീട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ. അങ്ങനെയാണ് ഞാൻ ഈ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന്റെ ആഗ്രഹം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ വീട് കാണാം. എന്താണോ അപ്പൊ ചേച്ചി ആഗ്രഹിക്കുന്ന വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഈ വീടിന്റെ ഓണർ ചന്ദ്രമോഹൻ. പുറത്തൊന്ന് സംസാരിക്കാൻ എനിക്ക് വീടിന്റെ അകത്തൊന്നും കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. നല്ല കുട്ടി, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം. സിമ്പിൾ ആണ്, അത്യാവശ്യം ആൾക്കാർ വന്നാലും ഇരിക്കാനുള്ള സീറ്റുണ്ട്. ചേച്ചി ഈ റൂമിൽ കയറി ഉടനെ എന്താ കാണാന്ന് അറിയോ? വലിയ താലം. ഇത് എവിടെ നിന്ന് കിട്ടി ചേച്ചി? ഇത് ഇവിടെ സാറിന് പ്രസന്റേഷൻ കിട്ടിയ സാധനങ്ങളൊക്കെ. പ്രസന്റേഷൻ കിട്ടിയ സാധനങ്ങളാണത് മുഴുവനും. ഈ താലത്തിൽ ഈ ഡിസൈൻ വന്നത് വളരെ അസലായിട്ടുണ്ട്. നല്ല കുട്ടി കുട്ടി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിറയെ വിളക്കുകളുണ്ട്. ഈ സാധാരണ വീട്ടിൽ പോകുമ്പോ ആനകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് കുറച്ച് വലിയാണ്. അത് നന്നായിട്ടുണ്ട്. ഇത് റോസ് വുഡിന്റെ ആണെന്നാണ് എന്റെ വിശ്വാസം. റോസ് വുഡിന്റെ ആണ്. കാണാം, നല്ല ഭംഗിയിലാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയറി ഇരുന്ന് കഴിക്കാം. കൃഷ്ണൻ, ഇതൊക്കെ പ്രസന്റേഷൻ കിട്ടിയ സാധനങ്ങളാണ്. ബാക്കി റൂംസ് ഒന്നും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. അതെ, ണെങ്കിൽ നല്ല സിമ്പിൾ ആണ്. കുറച്ച് എല്ലാവർക്കും കുറച്ച് വിട്ടിട്ടിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളെ ബാധിക്കില്ല, നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങോട്ട് പോണത്
അത് ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമിൽ പോകണം. അത് ഈ പോർഷനോട് അറ്റാച്ച്ഡ് ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പ്രൈവസിയെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് അതിന് പുറത്തുനിന്നൊരു ഡോറും പുറത്തുനിന്ന് ഡോർ വരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമ്മളെ ബാധിക്കില്ല. അത് ഓഫീസ് റൂം അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ താഴത്തെ ഏരിയ ഇത്രയാണ്. അത് അവിടെ ഒരു ബെഡ്റൂം പോകുന്നത്, അത് ഗസ്റ്റ് റൂം ആയിട്ട് തന്നെ പോകണം. Thank you.
ഓക്കെ, നമുക്ക് മേലെ കാണാം. ശരി. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ലിവിംഗ് റൂം, വളരെ സ്പെഷ്യസ് ആണ്. എത്ര കുടുംബത്തിൽ എല്ലാവരും വന്നാലും ഇരുന്ന് സംസാരിക്കാൻ നല്ലൊരു ഹോളല്ല. പിന്നെ നല്ല കാറ്റും വിളിച്ചൊക്കെ കയറാനായിട്ട് ഇവിടുന്ന് തന്നെ ബാൽക്കണി പുറത്തേക്ക് എടുത്തോണ്ട് നമുക്ക് റൂമിലേക്ക് നല്ല കാറ്റുണ്ടാവും. അവിടെ നമുക്ക് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനും എടുത്ത് വെക്കാനും പേഴ്സണൽ റൂം ആണ് അല്ലേ. ഞങ്ങള് അവിടേക്ക് തന്നെ നേരെ ഒരു അവിടുന്ന് ഒരു ബാൽക്കണി ബാൽക്കണിയും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ റൂമില് നല്ല വെളിച്ചം കാറ്റൊക്കെ കിട്ടുന്ന അവസ്ഥയുള്ള ഒരു റൂമാണ്. അതൊരു ബെഡ്റൂമാണ്. മറ്റൊരു ബ്രെഡ്. സീരിയലിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് പാദസരം. പാദസരത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പാദസരത്തിലെ ഡോക്ടർ ആഗ്നസ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്. പിന്നെ ഡെയിലി കാണാൻ വളരെ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്, നന്നായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വരെയാണ്. നല്ല റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്
ഒക്കെ കണ്ടല്ലോ, ഓറഞ്ച് കളറാണ്, ഒരു ഡിഫറെന്റ് കളർ, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിരിക്കും. ഇതൊരു പ്രത്യേക കളർ ഉണ്ട് അല്ലേ ചേച്ചി? അപ്പൊ അസലായിട്ടുണ്ട് ചേച്ചിയുടെ ആഗ്രഹിച്ച, ചേച്ചിയുടെ സങ്കല്പത്തിലുള്ള വീട്. അപ്പൊ ചേച്ചി, ഈ തിരക്കിന്റെ ഇടയിൽ, ഈ പാദസരത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച് ചേച്ചി. പ്രേക്ഷകരോട് എനിക്ക് ഈ ഇതിലെ പോകുമ്പോഴൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു വീടാണ് എന്റെ, ഞാൻ പറഞ്ഞു സങ്കല്പത്തിലുള്ള ഒരു വീടാണ്. അത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാനുള്ള ഒരു ഇത് ചാൻസ് കിട്ടിയാൽ ഞാൻ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി. അതുപോലെ ഒരു പേഴ്സണൽ കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ത്യ ചേച്ചിയുടെ കണ്ണിന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ത്യ ചേച്ചി ഇവിടെ പോവാൻ സമയമായിരിക്കാണ്. നമ്മൾ എന്തായാലും പോകണില്ലേ, അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണാം. ബൈ ബൈ, ഓർമ്മ.